പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുക ബൈബിളിലെ ഏറ്റവും പ്രശ്നമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഉൽപ്പത്തി 1:28 ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യം പറയുന്നത്. ആദ്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയെ അവകാശമാക്കുക. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയെ അവകാശമാക്കുക. അപ്പോൾ ഉൽപ്പത്തി 1:28 നിങ്ങൾക്കിത് വായിക്കാം. ഇനി ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സന്താനപുഷ്ടി കൊണ്ട് വന്നു ചേരുന്ന നന്മകളെയും തിന്മകളെയും തിരിച്ചറിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് ലോകം നേരിടുന്നത്. ഉദാഹരണത്തിന് വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത കുഞ്ഞുങ്ങൾ കൂടുമ്പോൾ വില കയറും എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ ഉള്ളൊരു മനസ്സിരിപ്പ്. എന്നാൽ വലിയൊരു തെറ്റിദ്ധാരണയാണ്, തെറ്റായ ഒരു ധാരണയാണത്. കുഞ്ഞുങ്ങൾ കുറയുമ്പോഴാണ് വില കയറ്റം സംഭവിക്കുക. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, 1960s നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചിരുന്നത് 1 kg അരി അല്ലെങ്കിൽ 1 പടി അരി, അന്നൊക്കെ 1 L അരി അല്ലെങ്കിൽ ഒരു എടങ്ങാഴി അരി എന്നൊക്കെയാണ് പറയുക. അന്ന് വെറും 12 എണ്ണയായിരുന്നു 1 എടങ്ങാഴി അരിക്ക്. അപ്പോൾ വില എത്രയാണ്? അപ്പോൾ 1960s 12 എണ്ണ എന്ന് കൂട്ടുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. റൗണ്ട് ചെയ്ത് വരുമ്പോൾ 1 രൂപയാക്കാം. ഇന്ന് ആ അരിയുടെ വില 1 kg ഏകദേശം 40 രൂപയാണ്. നമ്മൾ 1960s തൊട്ട് മാനസികമായി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുന്നതാണ് വലിയൊരു അബദ്ധം എന്നുള്ളൊരു ചിന്ത, വിലക്കയറ്റത്തിനുള്ള എല്ലാത്തിനും കാരണക്കാരൻ ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളെ കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കാനായിട്ട് ഒത്തിരി ഒത്തിരി പ്രോത്സാഹനം കൊടുക്കാൻ നമ്മളറിയാതെ തന്നെ താല്പര്യമെടുത്തു. അങ്ങനെ അത് ഗവൺമെൻറ്റിലേക്കെത്തി. ഗവൺമെൻറ് 1970 കാലഘട്ടത്തിൽ വലിയ വലിയ ക്യാമ്പുകൾ നടത്തി. അങ്ങനെ നാം ഒന്ന് നമുക്ക് 3, നാം ഒന്ന് നമുക്ക് 2, നാം ഒന്ന് നമുക്കൊന്ന്. ഇപ്പോഴൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ഒന്ന് നമുക്ക് വല്ലതും വേണോ എന്നുള്ളൊരു ചിന്തയൊക്കെയാണ്. അതുപോട്ടെ. അപ്പോൾ 1960s 12 എണ്ണ ആയിരുന്ന അല്ലെങ്കിൽ 1 kg 1 രൂപ വിലയായിരുന്ന അരിക്ക് എങ്ങനെയാണ് 2020 വന്നപ്പോഴേക്കും 1 kg അരി 40 രൂപയായത്? സത്യത്തിൽ അരി ദൈവം നമുക്ക് സൗജന്യമായിട്ടാണ് തരുന്നത്. നമ്മളൊരു പണി നെല്ല് ദൈവത്തിൻ്റെ ഈ ഭൂമിയിലിടുന്നു, അത് 2, 3, 4 മാസം കഴിഞ്ഞ് തിരിച്ച് 10,000, 1,200 ഒരു മണി നെല്ലിൽ 2, 3 മുളയൊക്കെ പൊട്ടും. അങ്ങനെ 1 മുളയിൽ 10,400 മണി നെല്ല് വരും. അങ്ങനെ 2, 3 മുളയിലൂടെ 10,200 മണി നെല്ലാണ് ദൈവം നമുക്ക് തിരിച്ച് നൽകുക. പക്ഷേ ഇന്ന് പണ്ടത്തേക്കാളും ഈൽഡ് കൂടി, വിള കൂടി, അരിയുടെ നെല്ലിൻ്റെ വിള എന്ന് പറയുന്ന തോത് കൂടി. പക്ഷേ എന്നിരുന്നിട്ടും നെല്ലിൻ്റെ വില കുറയുന്നില്ല, വില നാൾക്ക് നാൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സൗജന്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അരിയുടെ വില നമ്മളറിയാതെ നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുമ്പോൾ 40 രൂപയായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. ഈ മനുഷ്യൻ്റെ മൂല്യം അവൻ്റെ പെർച്ചേസ് പവർ, വാങ്ങൽ ശേഷിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അവന് എത്രമാത്രം വിൽക്കാൻ പറ്റുന്നോ അത്രമാത്രം അവന് വാങ്ങിക്കാൻ പറ്റും. അവന് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ
അവന് വാങ്ങിക്കാൻ പറ്റാത്തൊരു വലിയൊരവസ്ഥ വന്ന് കയറും. കാരണം ഇപ്പോൾ എനിക്ക് ഒത്തിരി നെല്ലുണ്ടായി, മാർക്കറ്റിൽ അത് വിപണിയിൽ അത് വിൽക്കാൻ പറ്റിയില്ല, അപ്പോൾ എനിക്ക് കാശ് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാങ്ങൽ ശേഷിയാണ് കുറഞ്ഞു പോകുന്നത്. ഈ വാങ്ങൽ ശേഷി കുറയുമ്പോൾ നമ്മുടെ മൂല്യമാണ് തകരുന്നത്. അപ്പോൾ നമ്മുടെ മൂല്യത്തിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ രൂപയുടെ മൂല്യം. ഉദാഹരണത്തിന് നമുക്ക് വിൽക്കുമ്പോൾ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ മൂല്യം കൂടുന്നതിനൊപ്പം നമ്മുടെ രൂപയുടെ മൂല്യം കൂടും. നമ്മളറിയാത്തൊരു ഒരു സാമ്പത്തിക ശാസ്ത്രം അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 1960s ആ 1 രൂപ എന്ന വില കൊടുത്ത് 1 കിലോ അരി വാങ്ങിക്കുന്നത് ഇന്ന് 40 രൂപ കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നപ്പോൾ എത്രമാത്രം നമ്മുടെ മൂല്യം ഒരു മൂല്യശോഷണം നമുക്ക് വന്നു ചേർന്നെന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ 40 രൂപ അരി എന്നുള്ളത് ഇനി പെട്ടെന്ന് 80 രൂപയിലേക്ക് കയറും, 80 രൂപ അരി 160 രൂപയിലേക്ക് കയറും. കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറയും. അപ്പോൾ ഏതൊരു ഉൽപ്പന്നത്തിന് ക്ഷാമം നേരിടുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ 40 രൂപ ഇപ്പോൾ തന്നെ മുമ്പ് 1-5 കൊല്ലം മുമ്പ് 100 കുഞ്ഞുങ്ങൾ കേരളത്തിൽ ജനിക്കുമ്പോൾ ഏകദേശം 18 കുഞ്ഞുങ്ങളായിരുന്നു ക്രിസ്ത്യാനികളുടെ. ഇപ്പോൾ ഈ അടുത്ത് വന്ന കണക്ക് 14 കുഞ്ഞുങ്ങളായിട്ട് ചുരുങ്ങി. അപ്പോൾ നമ്മുടെ മൂല്യം വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ അരിയുടെ കണക്ക് വെച്ച് അതിൻ്റെ ഒന്ന് ഒരു എക്സാമ്പിൾ നിരത്തുക എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ഉദ്ദേശം. ഇന്ന് അരിയുടെ വില 40, 1960s 1 രൂപ 1 കിലോ അരി. അന്നത്തെ 1 രൂപയുടെ വില, അന്നത്തെ 1 രൂപയുടെ വിലയ്ക്ക് ആ വില കൊടുക്കുമ്പോഴാണ് 1 കിലോ അരി കിട്ടിയിരിക്കുന്നത്. ഇന്ന് 40 രൂപ കൊടുത്താലേ അതേ 1 കിലോ അരി കിട്ടുകയുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ അന്നത്തെ 1 രൂപയുടെ വില 2.5 പൈസയായി ചുരുങ്ങി. 42.5 പൈസ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെത്തി. അങ്ങനെയാണ് വിലക്കയറ്റം സംഭവിക്കുക. അല്ലാതെ ആൾക്കാർ കൂടുമ്പോൾ, ആൾക്കാർ കൂടുമ്പോൾ വില കൂടണം, നല്ലൊരു കാര്യമല്ലേ? ആൾക്കാർ കൂടുമ്പോൾ ഒത്തിരി ആൾക്കാർ പർച്ചേസ് ചെയ്യാനായിട്ട് വിപണിയിൽ വരും, അപ്പം നമുക്ക് കൂടുതൽ വില കിട്ടും. ഇത് വില കിട്ടുന്നില്ല. ഇത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം പറയുന്ന അതിലൂടെ പറയുകയാണെങ്കിൽ, വിവരിക്കുകയാണെങ്കിൽ, നമ്മുടെ മൂല്യമാണ് സൂക്ഷിച്ച് പോകുന്നത്. ഇത് 2.5 പൈസയായി ചുരുങ്ങി. അത് 1.5 പൈസയാവാൻ അധികം സമയം വേണ്ട. ഇവിടെ 1.5 പൈസയാകുമ്പോൾ അവിടെ 80 രൂപയാവും. അപ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെറ്റിപെരുകി ഭൂമിയെ അവകാശമാക്കുക. 1:28. ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയും, സ്വർണത്തിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, 1960s 50s വെറും 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന സ്വർണമാണ് ഇന്നത് 40,000 രൂപയായി. ഒപ്പം തന്നെ വെറും 2-3 രൂപയ്ക്ക് കിട്ടിയിരുന്ന, 60s കിട്ടിയിരുന്ന ഡോളർ ഇന്ന് 80 രൂപയായി. അപ്പോൾ സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂല്യം നമ്മളറിയാതെ ശോഷിച്ചു പോകുന്നുണ്ട്. അത് നമ്മൾ തടഞ്ഞു നിർത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലവനായി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ വിട്ട് ഞങ്ങളുടെ ജനങ്ങളെ, എല്ലാ കുടുംബങ്ങളെയും ഒത്തിരി മക്കളുണ്ടാവാനുള്ള ആ ഒരു വിവേകത്തിൻ്റെ വലിയ അറിവ് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.